രൂപീകരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതെങ്ങനെയാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. And this faith in the Lord Jesus Christ gives us the assurance of our continuity of human personality. യേശുക്രിസ്തുവിലെ ഈ വിശ്വാസമാണ് നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ഈ വ്യക്തിത്വം തുടരുന്നു എന്നുള്ളത് ഉറപ്പു തരുന്നു. Even after death, മരണത്തിന് ശേഷം, even when we think that death has defeated us, മരണത്തെ തോൽപ്പിച്ചു എന്ന് കരുതുന്ന സമയത്ത് പോലും ഈ വിശ്വാസമാണ് നമുക്ക് ആ പ്രത്യാശ. And that is that faith that gives glow to this death. ആ വിശ്വാസമാണ് ഈ മരണത്തിന് കനത്ത ആഹ്ലാദം ഏൽപ്പിക്കുന്നത്. And that's why the psalmist could proclaim aloud, "Precious in the sight of the Lord is the death of his saints." അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നത്, യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാകുന്നു. Death for the Lord of a saint is precious. ദൈവത്തിന്റെ ഒരു ദാസന്റെ മരണം ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്. As we heard just now, few minutes before, death is something which is sorrow for the world. നമ്മൾ കേട്ടതുപോലെ മരണം എന്നുള്ളത് ലോകത്തിന് ദുഃഖകരമായ ഒരു കാര്യമാണ്. It's pain. അത് വേദനാജനകമാണ്. It's problem. അത് പ്രശ്നമാണ്. People don't want to accept that. അത് സ്വീകരിക്കാൻ മനുഷ്യർക്ക് താല്പര്യമില്ല. But in the sight of the Lord, this death becomes precious. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ മരണം വിലപ്പെട്ടതാണ്. We have precious things in our lives. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട ധാരാളം കാര്യങ്ങളില്ലേ? Diamond is precious, gold is precious, for some their house is precious, their possessions are precious. രത്നങ്ങൾ സ്വർണ്ണങ്ങൾ ചെൽക്ക് വീട് അല്ലെങ്കിൽ വസ്തുവകയാണ് വിലപ്പെട്ടത്. But then for God, the death of a saint is precious. ദൈവത്തിന് വിലപ്പെട്ടത് തന്റെ ഭക്തന്മാരുടെ മരണമാണ്. The word of God in the New Testament very clearly says that death of a believer is just a sleep. വിശ്വാസിയുടെ മരണം എന്നുള്ളത് കേവലം ഒരു നിദ്ര ഉറക്കം മാത്രമാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമ ഭാഗത്ത് വ്യക്തമായി പറയുന്നു. 1 കൊരിന്ത്യർ chapter 15 says that we all will not sleep. ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിൽ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറയുന്നു. So death for a child of God in the sight of God is only a sleep. വാസ്തവത്തിൽ ദൈവമക്കളെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ ആ കാഴ്ചപ്പാടിൽ മരണം എന്നുള്ളത് ഒരു നിദ്ര മാത്രമാണ്, ഉറക്കം മാത്രമാണ്. Sleep, let me tell you my brothers and sisters, it's so precious to us. അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ഉറക്കം. That preciousness is experienced when we are really tired. നമ്മൾ ശരിക്കും വിശ്രമമില്ലാതെ പണി ചെയ്ത് വിഷമിക്കുമ്പോഴാണ് ആ ഉറക്കത്തിന്റെ മാതിരി അനുഭവിക്കുന്നത്. ഉറങ്ങി ആശ്വസിക്കാൻ എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഉറക്കം കഴിയുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. Precious in the sight of the Lord is the death of his saints. യഹോവയ്ക്ക് വിലയേറിയതാണ്. Joy chance death is not a death of separation, but it's a sleep, and that's why it's so precious. യോശുവയുടെ മരണം ഒരു വേർപാടല്ല, വാസ്തവത്തിൽ അത് ഉറക്കം മാത്രമാണ്.